ഹലോ, നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അതാണ് ടോപ്പിക്ക്. സാധാരണ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ്സ് ആയിട്ട് റിയൽ നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ റിയൽ നമ്പേഴ്സ് അല്ല, റിയൽ നമ്പേഴ്സിന് പകരം കോംപ്ലക്സ് നമ്പേഴ്സ് കൊടുക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 + i ഇസഡ് സ്ക്വയർ ഡി ഇസഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഇൻ്റഗ്രൽ 0 to 1 + i ഇസഡ് സ്ക്വയറിനെ ഇസഡ് സ്ക്വയർ ഡി ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ് ഇൻ്റഗ്രൽ x^n എന്ന് പറഞ്ഞാൽ എന്താണ്, x^n+1/n+1 ആണ്. ഇതൊരു റിസൾട്ട് മാത്രമാണ്, ഇത് ക്വസ്റ്റ്യനുമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ലൈൻ കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പം എന്നിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പറാണോ അതിനനുസരിച്ച് എൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂന് വ്യത്യാസം വരും. ഇപ്പം എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണെങ്കിൽ ഇൻ്റഗ്രൽ x² എന്ന് പറഞ്ഞാൽ x^2+1/2+1 എന്ന് വരും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇസഡ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 Iz²(dz)=(z^2+1/2+1) അപ് ടു ദ ലിമിറ്റ് 0 to 1 + i. 0 to 1 + y വരെയാണ് നമ്മളോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം Iz²(2+1) എന്താണ്? Iz²(3/3) അപ് ടു 0 to 1 + i. ഇനി നമ്മൾ വേരിയബിളിന് ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്, അതിനുശേഷം ലോവർ ലിമിറ്റ് കൊടുക്കും. അപ്പം അപ്പർ ലിമിറ്റ് കൊടുത്തു 1 + i³. Iz ൻ്റെ സ്ഥാനത്ത് 1 + i കൊടുത്തു. സോ 1 + i³(3) മൈനസ് ഇസഡിന് 0 കൊടുക്കുമ്പോൾ 0³/3 എന്ന് കിട്തും. 0³ എന്താ? 0 0³ അഗെയിൻ 0. സോ ആൻസർ 0 ആയി പോകും. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. 1 + i³(3) എന്ന് കിട്ടും. ഇനി 1 + i³ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് a + b² വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. വെറുതെ നമുക്ക് 1³ + i³ എന്ന് എഴുതാൻ പറ്റില്ല. a + b³ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യണം. a³³(a³+3a²(b+3ab²)+b³ ആണ്. അപ്പം എയുടെ സ്ഥാനത്ത് ഇവിടെ 1, b യുടെ സ്ഥാനത്ത് i. അപ്പോൾ എന്ത് വരും? 1³+3×1²(i) +3×1×i²(+1³)/3 എന്ന് വരും. ഇനി 1³ എന്താണ്? 1³ ആൻസർ 1 ആണ്. അതുപോലെ 3×1²(i) എന്ന് വരും. 3×1² എന്താ? 1² 1 തന്നെ. അപ്പോൾ 3×1 3×i 3i എന്ന് വരും. മൈനസ് 3×1×i² എന്ന് വരും. i²ന്റെ വാല്യൂ -1 ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 3×1×-1 എന്ത് വരും? -3 എന്ന് വരും. +i³. i³ന്റെ വാല്യൂ എന്താണ്? i³ -i ആണ്. സോ ഞാൻ -i എന്ന് എഴുതി. (whole)/3. ഇനി ഇവിടെ രണ്ട് റിയൽ നമ്പേഴ്സും കിട്ടി, രണ്ട് റിയൽ പാർട്സും രണ്ട് ഇമാജിനറി പാർട്സും ഉണ്ട്. സോ നമ്മൾ റിയൽ പാർട്സ് തമ്മിൽ കമ്പൈൻ ചെയ്തു. 1 - 3. ആൻസർ എന്ത് വന്നു? -2 എന്ന് വന്നു. അതുപോലെ 3i - i എന്ത് വന്നു? +2i എന്ന് വന്നു. -2 + 2i/3 എന്ന് വന്നു. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മേളത്തെ രണ്ട് ടേംസിനും കൊടുക്കാം. സോ -2/3 + 2/3i ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഉപയോഗിച്ച എക്സ്ട്രാ അല്ല നമ്മൾ ഉപയോഗിച്ച രണ്ട് റിസൾട്ട്സ് ഇതാണ്. ഇൻ്റഗ്രൽ x^n എന്ന് പറഞ്ഞാൽ x^n+1/n+1. അതുപോലെ a+b³ന്റെ എക്സ്പാൻഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ -πi/πi cos(z)(dz). ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം cos(z)നെ, നമ്മൾ ഈ ലിമിറ്റിലേക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻ്റഗ്രേഷൻ സിമ്പിളിൻ്റെ അകത്ത് കിടക്കുന്ന ആ കാര്യത്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ cos(z) എന്താണ്? നമുക്കറിയാം ഇറ്റ് ഇസ് sin(z). സോ sin(z) ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു. സോ -πi/πi ഇതാണ് ലിമിറ്റ്.
आदि अपर लिमिट इजडि अपर लिमिट सैन पई आई वन माइन लोवर लिमिट माइन पई आई आजडि स्थान माइन पई आई वरू अब अदान सैन माइन पई आई वन सो सैन पई आई माइन सैन माइन पई आई वन इन सैन माइन एक्स इट इस माइन सैन एक्स अ सैनि नाम वालू एड़को अगटटीवी नमुक आ नेगटीवे पुरते सैन माइन एक्स माइन सैन एक्स सैन माइन ट्वेंटी माइन सैन ट्वेंटी अब इवे माइन सैन माइन पई आई वन पै माइनसे पुरतु सो ए सैन पई आई प्लस सैन पई आई वन अ ഉള്ളിൽ കിടക്കുന്ന മൈനസ് കൂട പുറത്തു വന്നപ്പോൾ ഈ ഇവിടത്തെ മൈനസും ആ മൈനസും കൂട ചേർന്ന് പ്ലസ് ആയി സോ സൈൻ പൈ ആയി പ്ലസ് സൈൻ പൈ ആയി എന്ന് വന്നു ദാറ്റ് ഈസ് 2 സൈൻ പൈ ആയി ഇനി 2 സൈൻ പൈ ആയി നമുക്ക് എങ്ങനെ എഴുതാം അതിനെ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ ടേമിൽ എഴുതാം 2 സൈൻ h പൈ എന്ന് എഴുതാം ഒരു സോറി ഇവിടെ ഒരു i വിട്ടു പോയിട്ടുണ്ട് 2i ഇൻടു സൈൻ h പൈ എന്ന് എഴുതാം അത് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം sin i z എന്ന് പറഞ്ഞാൽ അർത്ഥം i sin h z എന്നാണ് അതായത് i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ sin ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് i നെ പുറത്തെടുക്കാം i നെ പുറത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യും i പുറത്തു വരുമ്പോൾ ഈ sin മാറി sin h ആകും അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോ ഇവിടെ 2 ഓൾറെഡി ഉണ്ട് ഇനി ഈ i യെ പുറത്തോട്ട് എടുക്കുകയാണ് പുറത്തോട്ട് എടുക്കുമ്പോൾ 2i sin h π എന്ന് വരും ദാറ്റ് ഈസ് ദ ആൻസർ